ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, കണ്ണുകളിലൂടെ മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ പഠിക്കാം. എങ്ങനെയാണ് കണ്ണുകളിലൂടെ മനസ്സ് വായിക്കാൻ കഴിയുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അധ്യാപകർ, നിയമവിദഗ്ധർ, കുറ്റാന്വേഷകർ ഇവരൊക്കെ ആര് കള്ളം പറഞ്ഞാലും അത് മനസ്സിലാക്കി നിയമം കയ്യിലെടുക്കുന്നു. ഇതവർക്ക് പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുള്ള കഴിവൊന്നുമല്ല, മറിച്ച് അവരത് പഠിച്ച് എടുത്തൊരു കഴിവ് തന്നെയാണ്. നമ്മൾ ശ്രമിച്ചാലും ആ ഒരു കഴിവ് നമുക്കും പഠിച്ചെടുക്കാൻ നിസ്സാരമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ നമ്മളോട് കള്ളം പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചാൽ, അങ്ങനെ ഒരു കഴിവ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ചലനങ്ങൾ നോക്കി ഒരാളുടെ മനസ്സിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നതിനുള്ള ടെക്നിക്കാണ് ഇത്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊക്കെ ആ ഒരു വ്യക്തിയുടെ കൃഷ്ണമണിയിൽ കണ്ണിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുക. കണ്ണുകൾ നമുക്ക് 360 ഡിഗ്രി ചുറ്റും ചലിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ കൃഷ്ണമണിയുടെ ചലനങ്ങൾ നോക്കി അയാൾ പറയുന്ന കാര്യം സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇതൊക്കെയാണ് ആ കണ്ണിൻ്റെ ചലനങ്ങൾ. ഇടതുവശത്ത് മുകളിലേക്ക്, ഇടതുവശത്തേക്ക്, ഇടതുവശം താഴേക്ക്, നേരെ താഴേക്ക്, വലതുവശം താഴേക്ക്, വലതുവശത്തേക്ക്, വലതുവശം മുകളിലേക്ക് എന്നീ മൂമെൻറ്റുകൾ കണ്ണിന് ഉണ്ടാകുമ്പോൾ അയാളുടെ മനസ്സിൽ ഓരോ തരത്തിലുള്ള തോട്ട്സാണ് ഉണ്ടാവുക. ഈ മൂമെൻറ്റുകളൊക്കെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ കണ്ണുകൾ സൂക്ഷിച്ചു നോക്കി അയാൾ സംസാരിക്കുമ്പോൾ കള്ളമാണോ സത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടതുവശം മുകളിലോട്ടാണ് ഒരാൾ നോക്കി സംസാരിക്കുന്നത് എങ്കിൽ അയാൾ മുമ്പ് ഉണ്ടായ ഒരു സന്ദർഭം ഓർത്തെടുക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ അത് ഓർക്കുന്നതിനാണ് കണ്ണ് ഇടതുവശം മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ അയാൾ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഇടതുവശമാണ് കണ്ണുകൾ കൊണ്ടുപോകുന്നത് എങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ സാഹചര്യത്തിന് അനുയോജ്യമായ ശബ്ദം ഓർത്തെടുക്കുന്നു അഥവാ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുവശത്തോട്ട് കണ്ണുകൾ കൊണ്ടുപോകുന്നത്. ഇത് ഇടതുവശമാണ് എങ്കിൽ കാര്യം സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്തതായി സംസാരിക്കുമ്പോൾ ഇടതുവശം താഴേക്കാണ് കണ്ണുകളുടെ ചലനം പോകുന്നത് എങ്കിൽ അയാൾ അയാളുടെ ആ ഒരു സംഭവം ഉണ്ടായ ഫീലിങ്സ് ആണ് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മുമ്പുണ്ടായ മറക്കാൻ കഴിയാത്ത ഒരു സംഭവം നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തേ പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ സംഭവം ഓർക്കുമ്പോഴാണ് ഇടതുവശം താഴോട്ട് നമ്മുടെ കണ്ണുകളുടെ ചലനം പോകുന്നത്. ഇടതുവശം താഴോട്ടാണ് നമ്മൾ നോക്കി സംസാരിക്കുന്നത്. ഇത് സത്യസന്ധമായി ഓർത്തെടുക്കുമ്പോൾ ആണ് സംഭവിക്കാറ്. നേരെ താഴേക്കാണ് ചിലർ നോക്കുന്നത് എങ്കിൽ താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. കുറ്റവാളികളൊക്കെ കണ്ടിട്ടില്ലേ, അവർ താഴേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, നിങ്ങൾ തല താഴ്ത്തി കണ്ണ് മുകളിലേക്ക് നോക്കുന്നുവെങ്കിൽ അത് നിങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാളിനെ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ, അങ്ങനെ ഉറ്റു നോക്കുന്ന നോട്ടം ആണ് എങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളിൽ ആകൃഷ്ടയാണ് എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. അടുത്തത് വലത് കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. കണ്ണുകൾ വലതുവശം താഴേക്കാണ് ഒരു വ്യക്തി നോക്കുന്നത് എങ്കിൽ അയാൾ ഇടയ്ക്ക് സ്വയം സംസാരിക്കുന്നു. സംസാരത്തിനിടയിൽ അബദ്ധം വരാതിരിക്കാനുള്ള സെൽഫ് ടോക്ക് കൊടുക്കുക, മനസ്സിലുള്ള കാര്യം മറച്ചു വെച്ച് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് അവരുടെ മനസ്സിലെ മറ്റു കാര്യങ്ങൾ മറച്ചു വെച്ച് അവരോരോന്ന് ക്രിയേറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് എന്ന് മനസ്സിലാക്കാം. കണ്ണുകൾ വലതുവശത്തേക്കാണ് പോകുന്നത് എങ്കിൽ ഓർക്കുക, അയാൾ ഒരു നുണമിനയുകയാണ് എന്ന്.
ആ നുണ ക്രിയേറ്റ് ചെയ്ത് അത് പറയാനുള്ള ശ്രമത്തിലാണ് എന്ന് മനസ്സിലാക്കുക. കണ്ണ് വലതുവശത്തേക്കാണ് എങ്കിൽ, സംസാരിക്കുമ്പോൾ വലത് വശം മുകളിലോട്ടാണ് എങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ്. ഉദാഹരണത്തിന്, അമേരിക്കയിൽ പോകാത്ത ഒരാൾ അവിടെ പോയി എന്ന് പറഞ്ഞ് കള്ളത്തരം ക്രിയേറ്റ് ചെയ്ത് പറയുക. നിരന്തരം അയാൾ ആ വശത്തോട്ട് തന്നെയാണ് കണ്ണ് പോകുന്നത് എങ്കിൽ കള്ളമാണ് അയാൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി കള്ളമാണോ സത്യമാണോ പറയുന്നത് എന്ന് നമുക്ക് ഈസിയായി തന്നെ കണ്ടുപിടിക്കാം. മറ്റൊരാൾ നമ്മളോട് കള്ളത്തരം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ബെറ്റർ മെത്തേഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.